കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ. ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളെ പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. എനിക്കെന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളോട് വളരെ വിനയമായി പറയാനുള്ളത്, എനിക്കൊരു ചെറിയ കാര്യം ഈ സഭയെ ബോധ്യപ്പെടുത്താനുണ്ട്. ദയവായി ഇത് പറഞ്ഞു കേൾക്കുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് ആദ്യം തന്നെ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സാർ. ജപ്പാനാണോ ഇന്ത്യ നമുക്ക് കാണിക്കത് കഴിഞ്ഞിട്ട്. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് കേരയിൽ അഥവാ സിൽവർ ലൈൻ. കേരളത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കുന്ന അതിവേഗ നിർദ്ദിഷ്ട റെയിൽ പാതയായിരുന്നു നാം വിഭാവനം ചെയ്ത സിൽവർ ലൈൻ പദ്ധതി. പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിനുണ്ടാകുമായിരുന്ന അടിസ്ഥാന സൗകര്യ വികസനവും സാമ്പത്തിക വളർച്ചയും തൊഴിൽ ലഭ്യതയും കേരളം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 5 വർഷം കൊണ്ട് 25 വർഷത്തെ പുരോഗതി കൈവരിക്കാൻ പറ്റുമായിരുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കാൻ ഒരു വൻ സാമ്പത്തിക അഴിമതിയുടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യം വിഷമപൂർവ്വം ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ. വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയും ശേഷിയുമുള്ള കുടുംബിനികളെ എത്ര വേണമെങ്കിലും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കാൻ കേരളത്തിന് കിട്ടുമെന്നും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ലെവലിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ 2035-2040 കാലഘട്ടത്തേക്കുള്ള വികസനം കണക്കാക്കി കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികൾ വാങ്ങിക്കൂട്ടിയ ഭൂമിയും ലാൻഡ് ബാങ്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺ പെർമിഷൻ അടക്കം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭീമൻ കെട്ടിടങ്ങളും എല്ലാം വലിയൊരു ശതമാനം പാഴാകുമെന്നും ഇതിലൂടെ തങ്ങൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിംഗ് ബിസിനസ് അവതാളത്തിലാകുമെന്നും ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും അവർ മനസ്സിലാക്കി സർ. ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോംവഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ. ഈ കൊടും ചതി ചെയ്യുന്നതിനായി AICC ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ. ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളെ പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ. ആവശ്യത്തിലേക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. കേട്ടിട്ട് പറഞ്ഞോ. ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന 20 ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ 50 കോടി രൂപ വീതം 3 ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത്. അവിടെ നിന്നും 2 ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും 2021 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 150 കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾക്കൊക്കെ ഇലക്ഷൻ ഫണ്ട് എന്താ കിട്ടിയത്, ഫണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയും വെച്ചിട്ട് ഇപ്പൊ എത്തിയില്ല, കിട്ടിയ കാശ് ഈ വാങ്ങിയ കാശിന്റെ എത്ര ശതമാനം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. കിട്ടിയവർക്കറിയാം ഈ പണം കേൾക്കും, നിങ്ങള് പറയാം ഉണ്ടല്ലോ. ഈ പണം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവ് കർണാടകയിലാണ് ഈ പണം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. എന്നും രാവിലെ ബാംഗ്ലൂരിലേക്കാണോ പോകുന്നത്? ആ യാത്രാരേഖകൾ പരിശോധിക്കട്ടെ. 1 മാസത്തിൽ 3 തവണയെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടോ അല്ലയോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കട്ടെ. അത് കഴിഞ്ഞില്ലല്ലോ 2021 തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലും മുഖ്യ വിഷയമായി നിങ്ങൾ ഉയർത്തിയത് ഈ കേരളയിൽ തന്നെയായിരുന്നു. എത്ര കോടി ഏറ്റിയത് ആ തെരഞ്ഞെടുപ്പിന്? 25 കോടി. ഒരു മിനിറ്റ് സർ, ഒന്ന് പറഞ്ഞു തീരട്ടെ, ഒരു സീരിയസായ വിഷയമാണ്. 25 കോടി. നിങ്ങൾക്കറിയോ യു ഡി എഫിന്റെ ആദ്യത്തെ സമ്മേളനം ഇലക്ഷൻ സമ്മേളനത്തിലെ
അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അവിടെ വന്നപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താ, ഇവിടെ ഇലക്ഷൻ ഞാൻ നടത്തും, എനിക്ക് കെ പി സി സിയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ല എന്ന് അന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയടക്കം ഈ 25 കോടിയുടെ ബലത്തിലായിരുന്നോ എന്നൊന്ന് അന്വേഷിച്ചോട്ടെ. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഈ അവസ്ഥയിൽ ഈ സർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 25 വർഷത്തെ പുരോഗതി ഉണ്ടാകുമായിരുന്ന കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതിയെ ഇത്തരം ഒരു ഗൂഢാലോചനയുടെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ട പാപ്പർഹിക്കാത്ത കുടുംബമാണ് സർ. ഈ അഴിമതിയും ഗൂഢാലോചനയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും കൂട്ടാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒറ്റവരി സർ, ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യസംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടി വന്നതിൽ അവ ഒഴിവാക്കിയ ഈ ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സ്വാർത്ഥനും കൊടും വഞ്ചകനും സാമൂഹിക വിരുദ്ധനും ധിക്കാരിയും അഹങ്കാരിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ ഇവിടെ ഒരു സാമാജികനായി ഇരിക്കേണ്ടി വന്നതിൽ തന്നെ കുളിക്കുന്നു സർ. കേരളത്തിലെ ജനതക്കാകെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഈ നയപ്രഖ്യാപനത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. സർ, 2016 മെയ്യിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. കഴിഞ്ഞ 7 വർഷക്കാലത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിക്കും നാടിൻ്റെ എല്ലാ വികസനത്തിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എല്ലാ പദ്ധതികൾക്കും ഒളിഞ്ഞും തെളിഞ്ഞും പാരവെക്കുക എന്നതാണ് പ്രതിപക്ഷമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ് സർ കഴിഞ്ഞ 7 കൊല്ലമായി കേരളത്തിലുള്ളത്. സർ, അത് വെറുതെ പറയുകയല്ല, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ആദ്യം നമ്മൾ നേരിട്ടത് ഓക്കി ദുരന്തമാണ്. ആ ഓക്കി ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ, അതിലുണ്ടായ നമ്മുടെ പ്രതിസന്ധികൾ, കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാട്, കേന്ദ്രത്തിനോട് ഒരു നയാ പൈസ, നമുക്ക് ലഭ്യമാകേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലിന് ഒരു കത്തിടപാടിന് പോലും തയ്യാറാത്തവരാണ് ഇരിക്കുന്നത് സർ. അത് കഴിഞ്ഞ് 2017 ഉണ്ടായ നിതാക്കാത്ത്, നമുക്കറിയാം ആ നിതാക്കാത്തുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ സ്വദേശിവൽക്കരണം, ആ സ്വദേശിവൽക്കരണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടുന്ന് മടങ്ങി വരേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഈ ഗവൺമെൻറ്, അന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശ്രീ കെ ടി ജലീലിനെ ഇവിടുന്ന് ഒരു എൻവോയായി സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റുമായി സംസാരിക്കാൻ വേണ്ടി അയക്കാൻ തീരുമാനിച്ചു സർ. അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അതിനെ പാരവെച്ച് അനുമതി നിഷേധിക്കാൻ മുന്നിൽ നിന്നവരാണ് സർ അപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ മടങ്ങി വന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെ, അവർക്ക് അത്താണിയൊരുക്കാൻ കേരളത്തിലെ മുഴുവൻ മലയാളികളെയും കൂട്ടിച്ചേർത്ത് ലോക കേരള സഭ നമ്മളുണ്ടാക്കി സർ. അതിൽ പ്രതിനിധികളായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്ന മലയാളി സമൂഹം അതിനെ ബഹിഷ്കരിച്ചവരാണ് സർ, അത് ദൂർത്തെന്ന് പറഞ്ഞവരാണ് സർ. 2018-19 ഉണ്ടായ പ്രളയത്തിൽ 44,000 കോടി രൂപയുടെ നഷ്ടം ഈ സംസ്ഥാനത്തിനുണ്ടായി എന്ന് കണക്കാക്കിയത് കേന്ദ്ര ഏജൻസികളാണ് സർ. 5 പൈസ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിയില്ല സർ. അതിനെതിരെ അതിശക്തമായ ഇടപെടലുകൾ ഈ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലെങ്കിലും ഒരു സമരം നടത്താൻ, ആ പണം വാങ്ങിത്തരാൻ, കേരള ജനതയ്ക്ക് ആശ്വാസമുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല സർ. കോവിഡ് കാലഘട്ടം സർ, കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി ഈ കേരളം മാറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് കേരളത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്താനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായത്തിന് വേണ്ടി ഒരക്ഷരം ഉരിയാടാത്തവരാണ് സർ. NH 66 സർ, ഈ 6 വരിപ്പാത, നാഷണൽ ഹൈവേ തടസ്സപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തവർ അവരാണ് സർ അപ്പുറത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഏറ്റവും അവസാനമായി ആദ്യമായി ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളം പദ്ധതി, വാട്ടർ മെട്രോ തുടങ്ങുമെന്നാ സർ പറഞ്ഞത്. വാട്ടർ മെട്രോ ആരംഭിച്ചാൽ അവിടുത്തെ മത്സ്യബന്ധന പ്രദേശത്തിന് വലിയ നഷ്ടങ്ങളുണ്ടാകും, മത്സ്യമില്ലാതാകും, മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാകും. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാൻ സമയമുണ്ട്. അത് കഴിഞ്ഞ് സർ, ഈ വയനാട് നമ്മുടെ തുരങ്കപാത, ഇവിടെ ഒരു മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ തുരങ്കപാത ഇവിടെ തുടങ്ങാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇരിക്കുന്നത് സർ. അതിന്റെ പണി തുടങ്ങാൻ പോവാണ്. കെ ഫോൺ കോടതി വരെ പോയി സർ. കോടതി പോയ കാര്യമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കേണ്ടതില്ല. ഇപ്പൊ കേന്ദ്ര വിഹിതം കെട്ടിക്കുറച്ചത് സർ. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഈ സഭയ്ക്ക് പുറത്തും അകത്തും ഇവരീ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സർ? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകാനുള്ള വിഹിതങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രയാസം മുഴുവൻ നമ്മൾ അനുഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നവരാണ്. അതിനുവേണ്ടി പോരാടേണ്ടവർ
കേന്ദ്രം തരാതിരിക്കുന്നത് ശരിയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം സാർ. ഒറ്റ കാര്യം പ്രതിപക്ഷം അവരുടെ ചോദിക്കട്ടെ, നമ്മൾ പറയുക മാത്രമല്ലല്ലോ ഈ ഗവൺമെന്റ് ചെയ്തത്, ഇതിന്റെ അവസാനത്തെ അത്താണി എന്ന നിലക്ക് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സാർ. സുപ്രീം കോടതി 4 ദിവസം മുമ്പ് കേസ് കേട്ടു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? പ്രഥമ ദൃഷ്ടിയാ കേരളത്തിന്റെ വാദങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഡീറ്റെയിൽഡായ വാദത്തിന് വേണ്ടി വെച്ചു. അപ്പോ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് പോലും ഈ കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതി കോടതിയിൽ പരാമർശം നടത്തുമ്പോൾ ഇപ്പോഴും ഈ സഭയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ചെയ്തത് ശരിയാണെന്നാണ് സർ. ഇവരാരെ കൂടെയാണ് സർ? ഇവർ ആരെ കൂടെയാണ്? കേരളത്തിലെ 3.5 കോടി ജനതയുടെ ഒപ്പമാണോ, അതോ ഈ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന RSS ബി ജെ പിയുടെയും കേന്ദ്രഭരണത്തിന്റെയും ഒപ്പമാണോ സർ? ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിയിൽ നിന്നാണെന്നല്ല, ഒരു ഉത്തരവാദിത്വ ബോധമെങ്കിലും ഈ ഇരിക്കുന്ന പ്രതിപക്ഷങ്ങൾക്കുണ്ട് സർ? ഒരിക്കലും ഉണ്ടായിട്ടില്ല സർ.